വിരിയുന്ന വിഷം എന്ന പേരിൽ മാതൃഭൂമി ചാനലിൽ വന്ന ഒരു വാർത്ത നിങ്ങളെല്ലാവരും തന്നെ കണ്ടു കാണും എന്താണ് ആ വാർത്തയുടെ സാരാംശം ആ വാർത്തയിൽ എന്തെങ്കിലും എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് ഏത് തരത്തിലെല്ലാമാണ് ഇത്തരത്തിൽ വേസ്റ്റ് മുട്ടകൾ കേരളത്തിലെത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഈ വീഡിയോ വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഫാംടെക് മീഡിയയുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യം തന്നെ മായം ചേർത്ത മുട്ടകൾ ഏതു തരത്തിലെല്ലാം നമ്മുടെ കേരള വിപണിയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒന്ന് നോക്കാം പ്രധാനമായി രണ്ടു തരത്തിലാണ് വേസ്റ്റ് മുട്ടകൾ നമ്മുടെ വിപണിയിലേക്ക് എത്തുന്നത് ഒന്നാമതായി കട്ടൻ ചായയിൽ മുക്കി നിറം മാറ്റി സാധാരണ വൈറ്റ് ലഗോൺ കോഴിയുടെ മുട്ടകൾ വിപണിയിലെത്തുന്നുണ്ട് അത് സാധാരണ ഒരു ചെറിയ രീതിയിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു തട്ടിപ്പാണ് ഉദാഹരണമായി ഒരു ചെറിയ കടക്കാരൻ ഇപ്പോൾ വൈറ്റ് ലഗോൺ കോഴിയുടെ മുട്ട വാങ്ങി അത് കട്ടൻ ചായയിൽ മുക്കി നിറം മാറ്റി വിപണിയിൽ ഇറക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ കുറച്ച് മാത്രം ചെയ്യാവുന്ന ഒരു തട്ടിപ്പ് മാത്രമാണ് അത് വ്യാവസായിക അടിസ്ഥാനത്തിലൊന്നും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നില്ല രണ്ടാമതായി ചെയ്യുന്ന തട്ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം തമിഴ്നാട്ടിലും കർണാടകത്തിലുമുള്ള വലിയ ഹാച്ചറികളിൽ നിന്ന് വേസ്റ്റ് മുട്ടകൾ നമ്മുടെ വിപണിയിൽ എത്തുന്നുണ്ട് തമിഴ്നാട്ടിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമായി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വിരിയക്കുന്ന ഒരു ഇനം മുട്ടയാണ് ബ്രോയിലർ കോഴിയുടെ മുട്ട എന്ന് പറഞ്ഞാൽ ബ്രോയിലർ കോഴി ഇടുന്ന മുട്ടയുടെ നിറം ബ്രൗൺ കളറാണ് അത്തരത്തിൽ ബ്രോയിലർ കോഴി ഇടുന്ന മുട്ട ഹാച്ചറിൽ ഇൻക്യുബേറ്ററിൽ വെച്ച ശേഷം വിരിയാത്ത മുട്ടകൾ ഏകദേശം പത്ത് ദിവസത്തിന് ശേഷം അത് സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൽ വിരിയാത്ത മുട്ടകൾ എത്രയാണെന്ന് അറിയാൻ പറ്റും ഉദാഹരണത്തിന് നൂറ് മുട്ട വെച്ചാൽ ഏകദേശം പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ മുട്ടകൾ വിരിയാതെ ഇരിക്കും എന്ന് പറഞ്ഞാൽ കോഴിയുടെ പ്രായത്തിനനുസരിച്ച് പ്രായം കൂടിയ കോഴിയാണെങ്കിൽ ഏകദേശം ഈ വിരിയാത്ത മുട്ടയുടെ പേഴ്സൻറ്റേജ് കൂടുകയും അതുപോലെ ചെറിയ മുട്ട ഇട്ട് തുടങ്ങിയിട്ടുള്ള കോഴിയാണെങ്കിൽ ഏകദേശം അതൊരു പത്ത് ശതമാനം വരെ ലഭിക്കുകയും ചെയ്യും ഇങ്ങനെ വിരിയാത്ത മുട്ടകൾ പത്ത് ദിവസത്തിന് ശേഷം എടുത്ത് സ്കാൻ ചെയ്യും സ്കാൻ ചെയ്യുമ്പോൾ അതിൽ സ്വാഭാവികമായും ഭ്രൂണമില്ലാത്ത എന്ന് പറഞ്ഞ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചേകലില്ലാത്ത മുട്ടകൾ അത്തരത്തിലുള്ള മുട്ടകൾ വിരിയാതെ വരും അത്തരത്തിലുള്ള മുട്ട മാറ്റി അത് മാറ്റിവെക്കും ഏകദേശം ഒരു ലക്ഷത്തോളം മുട്ട വയ്ക്കുന്ന ഒരു ഹാച്ചറിയിൽ അതിൻ്റെ പത്ത് മുതൽ ഇരുപത് ശതമാനം എന്ന് പറയുമ്പോൾ തന്നെ പതിനായിരം മുതൽ ഇരുപതിനായിരം മുട്ടകൾ അത്തരത്തിൽ നമുക്ക് ലഭിക്കും ആ മുട്ടകൾ ശരിക്ക് യഥാർത്ഥത്തിൽ ഭക്ഷ്യയോഗ്യമല്ല നമ്മുടെ നാട്ടിൽ നമുക്ക് അറിയാം നമ്മൾ കോഴിക്ക് വെച്ച എല്ലാ മുട്ടകളും വിരിയണമെന്നില്ല എന്നാൽ ആരും തന്നെ അത്തരം വിരിയാത്ത മുട്ടകൾ ആരും തന്നെ ഭക്ഷിക്കുകയില്ല യഥാർത്ഥത്തിൽ അത്തരത്തിൽ വരുന്ന ആ വേസ്റ്റ് മുട്ടകൾ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കയറ്റി വിടുന്നു അത്തരത്തിൽ വിരിയാതെ വരുന്ന വേസ്റ്റ് മുട്ടകൾ പല കമ്പനികളും ഇപ്പോൾ ഷാംപൂ നമ്മൾ തലയിൽ തയ്ക്കുന്ന ഷാംപൂ വയ്ക്കാൻ വേണ്ടിയിട്ട് പല കമ്പനികളും വാങ്ങിക്കുന്നുണ്ട് അതൊരു ഏകദേശം അൻപത് പൈസയ്ക്കാണ് അത്തരം വിരിയാത്ത മുട്ടകൾ ഈ ഹാച്ചറുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് അതിൽ ഏകദേശം അതിൻ്റെ ഒരു കണ് അതിലൊരു ഇൻഗ്രീഡിയൻ്റായി മുട്ട ഉപയോഗിക്കുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട് ഈ വേസ്റ്റ് മുട്ടകൾ വിൽക്കുന്ന ലോബി അവരിൽ നിന്ന് കളക്റ്റ് ചെയ്ത് നമ്മുടെ കേരള വിപണിയിൽ വിൽക്കുന്നുണ്ട് അവർ ഈ മുട്ട വിൽക്കുന്നത് രണ്ട് അൻപത് മുതൽ മൂന്ന് രൂപ മുതലാണ് ഈ ഹോൾസെയിൽ ഷോപ്പുകാരന് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ മുട്ട കഴിച്ചാൽ വരുന്ന ദോഷങ്ങൾ എന്താണെന്ന് നോക്കാം എല്ലാ ഇൻക്യുബേറ്ററുകളിലും പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു അണുനാശിനിയാണ് ഫോർമാലിൻ ഫോർമാലിനെ കുറിച്ച് ഏകദേശം ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യം ഇല്ല കാരണം തന്നെ മീനിൽ നമ്മൾ മീനിനെ വിഷം ചേർക്കുന്ന അല്ലെങ്കിൽ ഫോർമാലിൻ കലർത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ എല്ലാവർക്കും തന്നെ അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഇൻക്യുബേറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു അണുനാശിനിയായി ഉപയോഗിക്കുന്ന ഈ ഫോർമാലിൻ അടിച്ച ആ ഒരു ഇതിനുള്ളിലാണ് ഏകദേശം പത്ത് ദിവസത്തിൽ പത്ത് ദിവസത്തോളം ഈ മുട്ടകൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അതിൻ്റെ ആ വിഷത്തിൻ്റെ അംശം സ്വാഭാവികമായും ആ മുട്ടയിൽ ഉണ്ടാകും സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ മുട്ട വാങ്ങി പുഴുങ്ങുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി മുട്ട പുഴുങ്ങുന്ന നമ്മുടെ നാടൻ ശൈലിയിൽ നമ്മൾ വീട്ടിൽ ചോറ് വയ്ക്കുമ്പോൾ അതിനുള്ളിൽ ചോറിനുള്ളിൽ മുട്ട ഇട്ടാണ് പല ആളുകളും പുഴുങ്ങുന്നത് സ്വാഭാവികമായും അത്തരത്തിൽ മുട്ട പുഴുങ്ങുന്ന സമയത്ത് ആ വിഷാംശം ഭക്ഷണത്തിൽ കലവരുകയും തന്മൂലം ആ ഭക്ഷണത്തിലൂടെ ഈ വിഷാംശം വയ വയറിനുള്ളിലേക്ക് ചെല്ലുകയും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തന്നെ കാരണമാകാൻ ഒരു സാധ്യത അതിലുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പാഴ് മുട്ടകൾ നമ്മളുടെ വിപണിയിലെത്തുന്നത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ അസുഖങ്ങൾക്ക് ഭാവിയിൽ നമുക്ക് കാരണമായേക്കാം ഇനി നമുക്ക് മായം കലർന്ന മുട്ടകൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്ന് നോക്കാം മായം കലർന്ന മുട്ടകൾ പല രീതിയിലുണ്ടെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കട്ടൻചായയിൽ ചെറു കട്ടൻചായയിൽ മുക്കി നിറം മാറ്റിയ മുട്ടകൾ തിരിച്ചറിയാൻ വളരെ ഈസിയാണ് നമ്മൾ അത്തരത്തിൽ അത്തരത്തിൽ നമുക്ക് സംശയമുണ്ട് എന്ന് തോന്നുന്ന മുട്ടകൾ വാങ്ങിയതിന് ശേഷം പുഴുങ്ങി മുട്ട പുഴുങ്ങിയതിന് ശേഷം മുട്ടത്തോട് പൊട്ടിച്ച് നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിലുള്ള മഞ്ഞക്കരുവിൻ്റെ നിറം ഏകദേശം ചാരനിറത്തോട് കൂടിയതാണെങ്കിൽ തീർച്ചയായും ആ മുട്ട വൈറ്റ് ലോഗോൺ കോഴിയുടെ മുട്ടയായിരിക്കും അത്തരത്തിൽ വൈറ്റ് ലഗോൺ കോഴിയിടുന്ന മുട്ടയ്ക്ക് മാത്രമാണ് ആ നിറം വരുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു ബ്രൗൺ ആണെങ്കിൽ അല്ലെങ്കിൽ നാടൻ മുട്ട ആണെങ്കിൽ ആ മുട്ട മുറിക്കുന്ന സമയത്ത് അതിൻ്റെ മഞ്ഞക്കരുവിൻ്റെ നിറം നല്ല ഓറഞ്ച് നിറത്തിലായിരിക്കും അത്തരത്തിൽ നമുക്ക് കട്ടൻ ചായയിൽ മുക്കിയ മുട്ടകൾ തിരിച്ചറിയാൻ സാധിക്കും രണ്ടാമത് ആയുള്ള മായം ചേർക്കൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ടുള്ള വേസ്റ്റ് മുട്ടകൾ അത്തരത്തിലുള്ള ഒരു മായം ചേർക്കലാണ് ആ ആ മായം ചേർത്ത മുട്ടകൾ അറിയാനായി നമ്മളത് പൊട്ടിച്ച് ഒരു പാത്രത്തിൽ ഇപ്പോൾ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് പൊട്ടിച്ച് ഒരു പാത്രത്തിൽ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ മഞ്ഞക്കരുവും അതുപോലെ അതിൻ്റെ ആ വെള്ളയും കൂടി മിക്സായി മിക്സായി രീതിയിൽ കിടക്കുന്നത് കാണാം അത്തരത്തിലുണ്ടെങ്കിലും ആ മുട്ട പഴക്കം ചെന്നതാണെന്ന് മനസ്സിലാക്കാം രണ്ടാമതായി ആ മുട്ട പൊട്ടിക്കുമ്പോൾ പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ തോടിന് താഴെയായി ഒരു വെളുത്ത പ്ലാസ്റ്റിക് കവറ് പോലെയുള്ള ഒരു പാട കാണാം ആ പാടയ്ക്ക് നല്ല കനമുണ്ടാവും സാധാരണ വളരെ നേരത്തെ പാടയാകും ഉണ്ടായിരിക്കുക അതായത് മെഷീനിൽ വെച്ച ഒരു മുട്ടയാണ് പൊട്ടിക്കുന്ന സമയത്ത് ഈ പാടയുടെ കനം സ്വാഭാവികമായിട്ടും കൂടും അത് പൊട്ടാനായി കുറച്ച് ഒരു ഇലാസ്റ്റിക് പവറോട് കൂടിയിട്ടുള്ള ഒരു ആവരണമായിരിക്കും ആ വെള്ളപ്പാട അത്തരത്തിൽ കാണുന്നുണ്ടെങ്കിൽ അതും നമുക്ക് മനസ്സിലാക്കാം അത് മെഷീനിൽ വെച്ചിട്ടുള്ള ഒരു മുട്ടയാണെന്ന് മൂന്നാമതായി മനസ്സിലാക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മുട്ടകൾ മണത്ത് നോക്കുമ്പോൾ ചെറിയ രീതിയിൽ അതിൽ ഫോർമാലിൻ്റെ ഗന്ധം ഉണ്ടാകും ഇൻകുബാറ്ററിൽ വയ്ക്കുന്ന സമയത്ത് ഫോർമാലിനും അതുപോലെ പൊട്ടാസ്യം പെർമാങ്കനേറ്റും കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഫ്യൂമിഗേറ്റ് ചെയ്തിട്ടാണ് ഈ മുട്ട വെക്കുന്നത് അപ്പോൾ ആ ഒരു ഫ്യൂമിഗേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു മണം ആ മുട്ടയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും ഇത്തരത്തിലെല്ലാം നമുക്ക് മായം ചേർത്ത മുട്ടകൾ തിരിച്ചറിയാനാകും ഇനി നമുക്ക് ഈ വിഷമുട്ടകൾ നമ്മുടെ വിപണിയിൽ എത്താതിരിക്കാൻ എന്തു ചെയ്യണം എന്നതിനെ നോക്കാം പ്രധാനമായും ഇത് ഈ തരത്തിലുള്ള മുട്ടകൾ നമ്മുടെ നാട്ടിലെത്താതിരിക്കാൻ ബോധവൽക്കരണവും അതുപോലെ നിയമ നടപടികളും ശക്തമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന ഒരു നാടൻ മുട്ട അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ മുട്ട ആറ് രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ഒരു രൂപയാണ് ലാഭം കിട്ടുന്നത് എന്നാൽ മൂന്ന് രൂപയ്ക്ക് കിട്ടുന്ന ഒരു ബ്രൗൺ എഗ്ഗ് മറിച്ച് ആറ് രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ആ ഇടനിലക്കാരന് കിട്ടുന്നത് വലിയൊരു ലാഭമാണ് നൂറ് ശതമാനം ലാഭമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം ഇത്തരത്തിൽ അമിതമായി ലാഭം കിട്ടുമ്പോഴാണ് ഈ ഒരു ഈയൊരു തട്ടിപ്പിലേക്ക് എല്ലാവരും കടക്കാൻ മുതിരുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ ഈ ഒരു ഈയൊരു അപകടത്തെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്നത് വളരെ പ്രധാന ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിൽ മുട്ടകൾ വിപണിയിൽ ഉണ്ട് എന്നുള്ളതും അത്തരം മുട്ടകൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്തരം അപകടകരമായ കാര്യങ്ങൾ ഇതെല്ലാം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരത്തിൽ ചെയ്താൽ അതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം അവർക്കും തന്മൂലം അത് കൊടുക്കുന്ന ആളുകൾക്കും ആകുന്നതിലൂടെ ഇതൊരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയും ഇനി നമുക്ക് എന്തിനാണ് ഇത്തരത്തിൽ ഈ പാഴ് കേരളത്തിൽ കേരളത്തിൽ എത്തിക്കുന്നത് എന്തിനാണെന്ന് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നമ്മൾ സ്വാഭാവികമായും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരു മുട്ട കൊടുക്കുന്ന ഒരാൾ ഒരു ഒരു ബിസിനസ്സുകാരൻ ഇത്തരത്തിൽ ഒരു ജനങ്ങളെ പറ്റിക്കുമോ എന്ന് നമുക്ക് തീർച്ചയായും ആലോചിച്ചാൽ മനസ്സിലാക്കാം സ്ഥിരമായി ഒരാളെയും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം അത്തരത്തിൽ എല്ലാവരും ചെയ്യുമോ എന്നുള്ളത് എല്ലാവർക്കും സംശയമാകാം പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് നോക്കിയാൽ ഒരു കണക്ക് തന്നെ നിങ്ങൾക്ക് മുന്നിൽ എനിക്ക് അവതരിപ്പിക്കേണ്ടതായി വരും രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ കേരളത്തിൽ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന മുട്ടയുടെ ശതമാനം എന്ന് പറയുന്നത് പതിനഞ്ച് മുതൽ പതിനെട്ട് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന് ആവശ്യമായ മുട്ടയിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് ശതമാനം വരെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു കണക്കുകൂടി നമുക്ക് ഇത് ഇതുമായി തർക്കിച്ചു നോക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ ഉൽപാദനം വർദ്ധിച്ചാൽ സ്വാഭാവികമായും തമിഴ്നാട്ടിൽ നിന്ന് മുട്ട ഇറക്കുമതി കുറയും തന്മൂലം അവരുടെ വിപണിയിൽ അത് ഗണ്യമായ മാറ്റങ്ങൾക്ക് കാരണമാകാം അവർക്ക് ഈ മുട്ട കൊടുക്കുക എന്നതിനേക്കാൾ കൂടുതലായി നമ്മുടെ കേരളത്തിലെ കർഷകരെയും അതുപോലെ ചെറുകിട സംരംഭകരെയും തളർത്തുക എന്നുള്ളത് മാത്രമാണ് ഈ മുട്ട ഇത്തരത്തിൽ കൊടുക്കുന്നതിലൂടെ ഇത്തരം ലോബികൾ ലക്ഷ്യമിടുന്നത് പ്രധാനമായും കേരളത്തിൽ ഇത്തരം ഒരു സ്വന്തമായി മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള കാരണം അല്ലെങ്കിൽ വർദ്ധിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഗവണ്മെന്റും അതുപോലെ ചെറുകിട സ്ഥാപനങ്ങളും ഇപ്പോൾ എൻ എസ് 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 എൻ ഡി പി അതുപോലെ കുടുംബശ്രീ അതുപോലെ നിരവധി യൂണിറ്റുകൾ വഴി കൂടുകളും അതുപോലെ കോഴികളെയും കൊടുക്കുന്ന നിരവധി പദ്ധതികൾ നമ്മുടെ സർക്കാരുകൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു അതിലൂടെ നമുക്ക് സ്വന്തമായി മുട്ട ഉൽപ്പാദിക്കാൻ ഉത്പാദിപ്പിക്കാൻ ഒരുപാട് സാധിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഉൽപാദനം കൂടിയതിനാൽ നമ്മുടെ നാട്ടിൽ നാടൻ മുട്ടകൾ എന്ന രീതിയിൽ മുട്ട വിപണിയിലെത്തിക്കാൻ നമ്മുടെ ആളുകൾക്ക് സാധിച്ചു കൂടാതെ ചെറുകിട സംരംഭകർ നിരവധി ചെറിയ അഞ്ഞൂറ് ആയിരം രണ്ടായിരം മുതലായ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന ചെറുകിട ഫാമുകൾ നിരവധി ആളുകൾ നമ്മുടെ നാട്ടിൽ തുടങ്ങി ഇത്തരത്തിലെല്ലാം വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ ഉൽപ്പാദനം തീർച്ചയായും വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നവരെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ വളരെ പ്രാധാന്യ പ്രാധാന്യത്തോടു കൂടി തന്നെ എടുക്കേണ്ടതാണ് കാരണം ഇത്തരത്തിലുള്ള അറിവുകൾ മറ്റുള്ളവരിൽ എത്തിക്കുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സാധിക്കുകയുള്ളൂ ആയതിനാൽ നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള അറിവ് കാണുകയാണെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുന്ന പക്ഷം അവർക്ക് കൂടി ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധ്യം വരികയും തന്മൂലം ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളെ അവർ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരത്തിലുള്ള അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കുക ഇത്തരത്തിലുള്ള ആളുകൾ ബോധവൽക്കരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കുടുംബശ്രീ പോലുള്ള സ്ത്രീകളുടെ ചെറുകിട സംരംഭങ്ങൾ മുഖേനയാണ് മുട്ട പ്രധാനമായും നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നതും അത് വിപണനം ചെയ്യുന്നതും സ്വാഭാവികമായി ഇത്തരത്തിൽ ഈ മുട്ട വളരെ ചെറിയ വിലയ്ക്ക് നമ്മുടെ നാട്ടിൽ വിൽക്കുമ്പോൾ അത് ഇത്തരത്തിലുള്ള അമ്മമാരുടെ ചെറുകിട സംരംഭങ്ങളെയാണ് കത്തിവെക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നാട്ടിൽ തൊഴിലെടുക്കാനുള്ള നമ്മുടെ നാട്ടിൽ സ്വന്തമായി ഒരു ചെറുകിട സംരംഭം തുടങ്ങാനുള്ള അവകാശത്തെ അവകാശത്തിന് കത്തിവെക്കുന്ന ഇത്തരം ആളുകൾക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണമെന്നും ഫാം ടെക് മീഡിയ നിങ്ങൾക്ക് മുന്നിൽ അപേക്ഷിക്കുന്നു ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യൻ്റെ നിലനിൽപ്പാണ് ആയതിനാൽ ഭക്ഷണത്തിൽ മായം കലർത്തുന്നവൻ നിലനിൽപ്പിൽ കൂടിയാണ് മായം കലർത്തുന്നത് അതുകൊണ്ട് അത്തരത്തിൽ മായം കലർത്തുന്ന ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരത്തിൽ മായം കലർത്തുന്ന ആളുകളെ തിരിച്ചറിയുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി ഞങ്ങൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫാം ടെക് മീഡിയയുടെ അറിവിൻ്റെ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ